എഡിജിപി എംആർ അജിത് കുമാറിനെ തൽക്കാലം ആ ചുമതലയിൽ നിന്നും മാറ്റി, ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി പുതിയ ചുമതലയിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പ്രതിപക്ഷവും നേതാക്കന്മാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പഴയ കാര്യങ്ങളും പുതിയ ചോദ്യങ്ങളുമായൊക്കെ വീണ്ടും മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും ആഭ്യന്തരവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും ചോദ്യമുനയിൽ നിർത്തി രംഗത്ത് വരികയാണ്. മാത്രവുമല്ല, പിവി അൻവറും ഒരു വശത്തു നിന്നും വീണ്ടും തുടങ്ങുകയാണ്. ഇതിനിടയിൽ നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സിപിഎമ്മിനെയും വലിച്ചു കീറും. പോലീസിലെ അധികാര കേന്ദ്രം മുഖ്യമന്ത്രിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും വിശ്വസ്തൻ സൂപ്പർ ഡിജിപി തെറിച്ചു എന്ന ചർച്ചകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വരുമ്പോൾ, മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനായി അജിത് കുമാർ നടത്തിയ നീക്കങ്ങളും ചില മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ്. അജിത് കുമാർ നേരത്തെ നടത്തിയൊരു നീക്കവും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ട് വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് പി എസ് സരത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇത് വിവാദമായതോടെ അജിത് കുമാറിനെ എ ഡി ജി പി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന അപ്രധാന തസ്തികയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും 4 മാസം തികയും മുൻപ് സർവശക്തനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി പോലീസിൽ രണ്ടാമനായി അജിത് കുമാർ എത്തി. പിന്നീട് അങ്ങോട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അജിത് കുമാർ കൂട്ടുകെട്ട് പോലീസ് ഭരണം പൂർണ്ണമായും കൈയടക്കുകയായിരുന്നു എന്നാണ് അന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്തത്. ഇപ്പോൾ അജിത് കുമാറിനെ പിണറായി വിജയൻ തൽക്കാലം മാറ്റിയെങ്കിലും എന്ത് പ്രഹസനമാണ് സഖാവേ, കസേര മാറ്റിയിരുത്തി ആരെയാണ് പറ്റിക്കുന്നത്, മടിയിൽ നല്ല കനമുണ്ടെന്ന് വ്യക്തമെന്ന് പറഞ്ഞുകൊണ്ട് വി മുരളീധരനടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവരുടെ വിജയമെന്ന് സി പി ഐ പറഞ്ഞ് ആശ്വസിക്കുമ്പോഴും എന്ത് പ്രഹസനമാണെന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഉത്തരവിലും സംരക്ഷണമാണ്. എ ഡി ജി പിയെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയെങ്കിലും നടപടിയുടെ ഭാഗമെന്ന് പരാമർശവുമില്ല. എടാ മോനെ, ഇത് പാർട്ടി വേറെയാണെന്നും തരത്തിൽ പോയി കളിക്കെന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ പോസ്റ്റുമായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇറങ്ങിയതും ഇപ്പോൾ ഇതാ ചർച്ചയായിട്ടുണ്ട്. സർക്കാർ ശമ്പളം തട്ടുന്ന പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഉയർന്നതും പിണറായിക്ക് ചോദ്യമായി മാറും. ഏതായാലും എ ഡി ജി പിയും പൂരം കലക്കലും മലപ്പുറം വിവാദവും പി വി അൻവർ വിഷയങ്ങളും സഭ പ്രക്ഷുബ്ധമാകും. നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൊമ്പുകൂർക്കും. പിണറായി വിജയനെ പൊളിച്ചടുക്കുകയാണ് ബി ജെ പി, പ്രതിപക്ഷം, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. എന്ത് പ്രഹസനമാണ് സഖാവേ, കസേര മാറ്റിയിരുത്തി ആരെയാണ് പറ്റിക്കുന്നത്, മടിയിൽ നല്ല കനമുണ്ടെന്ന് വ്യക്തമെന്ന് വി മുരളീധരൻ. മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ വീണ്ടും പി വി അൻവർ. ഉത്തരവിലും സംരക്ഷണം, എ ഡി ജി പിയെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങി നടപടിയുടെ ഭാഗമെന്ന് പരാമർശമില്ല. എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവരുടെ വിജയമെന്ന സി പി ഐ, എന്ത് പ്രഹസനമാണെന്ന് കോൺഗ്രസ്. പേര് അൻവർ എന്നാണ് സി എം എ. അജിത് കുമാറിന്റെ കസേര മാറ്റത്തിന് പിന്നാലെ പി വി അൻവർ വീണ്ടും ആഞ്ഞടിക്കുകയാണ്. ഫോൺ ചോർത്തൽ, പൂരം കലക്കൽ, കസ്റ്റഡി കൊലപാതകം, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പിയെ തൊടാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 5 ആഴ്ചത്തെ വിവാദങ്ങൾക്ക് ശേഷം അജിത് കുമാറിന്റെ കാര്യത്തിലുണ്ടായത് കേവലം ഭരണപരമായ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. 4 വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ കസേര മാറ്റിയിരുത്തി പിണറായി വിജയൻ മാതൃകയായെന്നും വി മുരളീധരൻ പരിഹസിച്ചു. പുസ്തകം എഴുതിയ ഡി ജി പി ജേക്കബ് തോമസിനെ 2.5 വർഷം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയ അതേ പിണറായി വിജയനാണ് അജിത് കുമാറിന്റെ യൂണിഫോം സംരക്ഷിക്കുന്നത്. പിണറായി വിജയനും കൂട്ടരും പ്രഹസനം അവസാനിപ്പിക്കണമെന്നും പൊതുജനം കഴുതയല്ലെന്നും മുരളീധരൻ പറഞ്ഞു. രാത്രി എം എൻ സ്മാരകത്തിൽ വന്ന് കാത്തിരുന്ന ബിനോയ് വിശ്വം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാതൃകയെന്ന് പിണറായിയെ പാടി പുകഴ്ത്തി. നിയമസഭയിൽ വി ഡി സതീശനും കൈയടിച്ചേക്കാം, എന്നാൽ പിണറായി വിജയന്റെ മടിയിൽ നല്ല കനമുണ്ടെന്ന് ഇതോടെ വ്യക്തമായെന്ന് വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പി അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ പി വി അൻവർ എം എൽ എ ആഞ്ഞടിച്ചു. പോലീസ് ആസ്ഥാനത്ത് അജിത് കുമാറിന്റെ സംഹാര താണ്ഡവമാണെന്നും എ ഡി ജി പിക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും അൻവർ പറഞ്ഞു. എ ഡി ജി പിയുടെ ഭൂമിയിടപാടിൽ 35 ലക്ഷം രൂപ പണമായി നേരിട്ട് കൈമാറി. 100 രൂപ പോലും അക്കൗണ്ട് വഴി കൊടുത്തില്ല. തെളിവുകൾ നൽകിയിട്ടും നടപടിയില്ല. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായും പി വി അൻവർ രംഗത്ത് വന്നു. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന സി എം എ എന്ന കുറിപ്പോടെ അജിത് കുമാറിന്റെ തൊപ്പിയില്ലാത്ത ചിത്രം പങ്കുവച്ചാണ് പോസ്റ്റ്. അവസാന വിക്കറ്റും വീണെന്ന് ഇടത് എം എൽ എ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് ഉത്തരവ് പുറത്തുവന്നത്. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കെയാണ് നിർണായക തീരുമാനം.
ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകി. അതേസമയം അജിത് കുമാർ ബറ്റാലിയൻ ADGP ആയി തുടരും. അജിത് കുമാറിനെതിരായ പരാതികളിലെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് കൈമാറിയത്. ADGP MR അജിത് കുമാറിനെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറങ്ങി. സാധാരണ സ്ഥലം മാറ്റം ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. നടപടിയുടെ ഭാഗമായാണ് സ്ഥലം മാറ്റമെന്ന പരാമർശമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിലും അജിത് കുമാറിന് സ്ഥലം മാറ്റമെന്ന് മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. സർക്കാർ ഉത്തരവിൽ നടപടിയുടെ വിശദാംശങ്ങളില്ല. മാറ്റം എന്തിനാണെന്ന് ഉത്തരവിൽ പറയുന്നില്ല. ഇത് രണ്ടാം തവണയാണ് അജിത് കുമാറിനെ പ്രധാന ചുമതലയിൽ നിന്നും മാറ്റുന്നത്. മുൻപ് വിജിലൻസ് മേധാവിയുടെ ചുമതലയിൽ നിന്നും മാറ്റിയിരുന്നു. സ്വർണ്ണക്കടത്ത് വിവാദത്തിലെ അനാവശ്യ ഇടപെടലായിരുന്നു നടപടി. പിന്നാലെ വിജയ് സാക്കറെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറിയപ്പോൾ അജിത് കുമാറിനെ നിയമിച്ചു. പി ശശിയുടെ ഇടപെടലിലാണ് അജിത് കുമാറിനെ തിരികെ കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷം അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ PVNR MLA ആരോപണങ്ങൾക്ക് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് നടപടി. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസ് സേനയിലെ രണ്ടാമനെതിരെ നടപടി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. നേരത്തെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് LDF സർക്കാർ കൈക്കൊണ്ട ഉചിതമായ തീരുമാനമെന്ന CPI. പാർട്ടി ആവശ്യപ്പെട്ട കാര്യം സർക്കാർ നടപ്പാക്കിയെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഇത് LDFനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിജയമാണ്. രാഷ്ട്രീയത്തിൽ ഒരു തീരുമാനത്തോടെ എല്ലാം ശരിയായെന്ന ചിന്ത ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അജിത് കുമാറിനെതിരെയുള്ളത് പ്രാഥമിക നടപടി മാത്രമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. PVNR നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടിയെന്നും AK ബാലൻ പറഞ്ഞു. എന്നാൽ ADGP നടപടി പ്രതിപക്ഷത്തെ ഭയന്നെന്ന VD സതീശൻ. ആരോപണങ്ങൾക്ക് അനുസൃതമായ നടപടിയല്ല ഉണ്ടായത്. ഇതെന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ പറഞ്ഞു. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയത് അടവ് മാത്രമെന്ന് രമേശ് ചെന്നിത്തല. ഒരു വകുപ്പ് മാറ്റി മറ്റൊന്നിൽ നിലനിർത്തുകയാണ് ചെയ്തത്. നിയമസഭാ സമ്മേളനം എന്ന കടമ്പയുള്ളതിനാലാണ് ഇത്രയെങ്കിലും ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CPMനോട് ഇടഞ്ഞ് പുറത്തുപോയ PVNR MLA ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ്. ഇത് പാർട്ടി വേറെയെന്നും തരത്തിൽ പോയി കളിക്കുന്നതുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. രാഘവനെ പരാമർശിച്ചാണ് അൻവറിന്റെ പേര് പറയാതെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. സർക്കാർ ശമ്പളം തട്ടുന്ന പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. 30 വെള്ളിക്കാശിന് ജലീൽ സമുദായത്തെ ഒറ്റിക്കൊടുത്തെന്ന് മുസ്ലിം ലീഗ്. കരിപ്പൂരിൽ സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ 99% മുസ്ലിം പേരുകാരെന്ന KT ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. PR ഏജൻസി കൊട്ടേഷൻ ജലീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് PK ഫിറോസ് ആരോപിച്ചു. ജലീലിന്റെ പ്രസ്താവന അപകടകരവും ഗുരുതരവുമാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞു. നിയമസഭാ സമ്മേളനം പൂർണ്ണതോതിൽ നടക്കുമ്പോൾ കൊമ്പുകൂർക്കാൻ ഉറച്ച ഭരണ പ്രതിപക്ഷ കക്ഷികൾ. ADGP കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം, പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ PVNR MLA ഉന്നയിച്ച ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്താനും മുഖ്യമന്ത്രിയിൽ നിന്നും മറുപടി തേടാനുമാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ വിവാദ വിഷയങ്ങളിൽ ഒന്നിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ഇംഗ്ലീഷ് ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശം കേരളത്തെയാകെ അപമാനിച്ചുവെന്ന രീതിയിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. പത്രം മാപ്പ് പറഞ്ഞതോടെ വിവാദം അവസാനിച്ചുവെന്ന വാദമുയർത്തിയാകും ഭരണപക്ഷം പ്രതിരോധം തീർക്കുക. അമർഷം ഉള്ളിലൊതുക്കി സർക്കാരിനും മുഖ്യമന്ത്രിക്കും പ്രതിരോധ കോട്ട തീർക്കേണ്ട CPI ഗതികേട് ഇടതുപക്ഷത്തെ കുത്താനുള്ള ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കും. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ PVNR സഭയിലേക്കുള്ള വരവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. പോലീസ് മേധാവി ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ദൈനംദിന ഭരണം നടത്തുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. നേരത്തെ ഉത്തരമേഖലയിലും ദക്ഷിണ മേഖലയിലുമായി 2 ADGPമാരായിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഒരു ADGPയിലേക്ക് ഈ അധികാരം കേന്ദ്രീകരിച്ചു. ഇതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGP സൂപ്പർ DGP ആയി മാറി. ഇടത് സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് മാത്രം അവകാശപ്പെട്ട തസ്തികയായി ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനം മാറി. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിന്റെ മറുതലയ്ക്കൽ എപ്പോഴും എന്തിനും തയ്യാറായി അജിത് കുമാർ ഉണ്ടെന്നതും പോലീസ് തലപ്പത്തുയർന്ന പതിവ് ആരോപണമായിരുന്നു. അജിത് കുമാർ നേരത്തെ നടത്തിയൊരു നീക്കവും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെയാണ് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് PS സരത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇത് വിവാദമായതോടെ അജിത് കുമാറിനെ ADGP പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന അപ്രധാന തസ്തികയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും 4 മാസം തികയും മുൻപ്
സർവശക്തനായി ക്രമസമാധാന ചുമതലയുള്ള ADGP പോലീസിൽ രണ്ടാമനായി എത്തി. പിന്നീട് അങ്ങോട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, അജിത് കുമാർ കൂട്ടുകെട്ട് പോലീസ് ഭരണം പൂർണ്ണമായും കൈയടക്കി. DGP ഡോക്ടർ എസ് ദർവേഷ് സാഹിബ് ആദ്യം അടിച്ചെങ്കിലും ഒരു വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടിയതോടെ പിടിമുറുക്കാൻ തുടങ്ങി. ADGPയെ ശാസിച്ച മെമ്മോ നൽകാനും അത് സർവീസ് രേഖകളിൽ ഉൾപ്പെടുത്താൻ പോലും DGP മടിച്ചില്ല. ഒടുവിൽ SP സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തിരികൊളുത്തിയ പടക്കം RSS കൂടിക്കാഴ്ചയും പൂരം കലക്കലുമായി വലിയ ബോംബായി മാറിയപ്പോൾ കരുത്തായി നിന്ന മുഖ്യമന്ത്രിയും കൈവിട്ടിരിക്കുന്നു. 2 വർഷത്തെ അധികാര പദവിയിൽ നിന്നും അജിത് കുമാർ പടിയിറങ്ങുന്നു.